ശരിക്കും നേതാവിന് ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി? ഞാൻ ബാലേ ആർട്ടിസ്റ്റ് ആയിരുന്നു, ബാലയിൽ നാടകം കളിക്കല്. അപ്പോ ഈ നാരദന്റെ വേഷമാണ് എന്റെ മെയിൻ സംഭവം. നാരദനോ? അതെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നേതാവ് എന്തായാലും രാഷ്ട്രീയത്തിൽ ശോഭിച്ചിരിക്കും. നാരദന്റെ പണി എന്താ? കുത്തിത്തിരിപ്പാ. രാഷ്ട്രീയത്തിൽ അതിന്നല്ലേ വേണ്ടേ. നമ്മുടെ ഈ പാർട്ടിയുടെ അജണ്ട എന്താണെന്ന് നിനക്കറിയാം? അതെന്താ അജണ്ട? അജണ്ട അതുണ്ട് അതുണ്ട് അതുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ട്. പാർട്ടിയുടെ മെയിൻ അജണ്ട അഴിമതി നിവാരണം. ഞാൻ വാരാനാ മണലുപണി മണലുവാരല് നിർത്തിയിട്ടാ ഞാൻ വന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് വാരാതിരിക്കാൻ. അതൊക്കെ താൻ പോയി വാരിയാ മതി, ഞാൻ വരില്ല. അതെല്ലാം അഴിമതി നിവാരണം, അഴിമതി തുടച്ചു നീക്കൽ. അഴിമതി തുടച്ചു നീക്കണം. ചേർത്ത് പറയണ്ടേ, ഈ എല്ലാ രാഷ്ട്രീയക്കാരും നേതാവ് ഇങ്ങനെ പറഞ്ഞേക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗം കേട്ടാൻ പറഞ്ഞത്? അഴിമതി അഴിമതി അഴിമതി. ശരിക്കും എന്ത് ഈ സാധനം? മനസ്സിലായില്ല. ഈ സാധാരണ ഈ നേതാക്കന്മാര് എല്ലാം ലാസ്റ്റിൽ പോയി നിൽക്കുന്ന സ്ഥലമുണ്ട്, ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടായിട്ടുള്ള സംഭവം വേണ്ട, ഇടുങ്ങിയ സംഭവം വേണ്ട. അഴിമതി അടിയുന്നത് മതി, അഴിമതി അഴിമതി, അതാണ് അഴിമതി. അതാണ് അഴിമതി. അല്ല, സുരാജ് വരൂലേ, കാണുന്നില്ലല്ല. ഫോൺ വിളിച്ചു പറഞ്ഞപ്പോ ഇവിടെ തന്നെയാണോ വരാൻ പറഞ്ഞത്? വരാൻ പറഞ്ഞത് ഇവിടെ തന്നെയാണോ? ഉറപ്പായിട്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ആദ്യത്തെ പാർട്ടിയുടെ മീറ്റിംഗ് കൂട്ടിയപ്പോ നേതാവ് മത്സരിക്കണം എന്നല്ലോ പറഞ്ഞേ. അതെ. ഇപ്പൊ എന്താ പെട്ടെന്ന് മാറ്റി സുരാജിനെ ആക്കാൻ ഒരു കാരണം? അപ്പൊ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഈ അധികാരത്തോട് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലായില്ല. അതുകൊണ്ടൊന്നല്ല, നേതാവിന്റെ ആണെങ്കിൽ ചെലവാക്കാൻ 10 പൈസ ഇല്ല. സുരാജ് ആവുമ്പോ സിനിമ ആക്കാനുള്ള ആവശ്യം പോലെ പൈസ ഉണ്ടാവില്ലോ. അതുകൊണ്ടൊന്നല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് തോറ്റുപോയില്ലേ? അതെനിക്കറിയാലോ, നേതാവ് കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് തോറ്റ വിവരം എനിക്കറിഞ്ഞൂടെ. അതെ, അതെന്താ കാരണം എന്ന് പറഞ്ഞാലും, ഞാൻ നേതാവ് ഈ ഇലക്ഷൻ നിന്നപ്പോ ആളുകളൊക്കെ നേരിട്ട് കണ്ട് വോട്ടൊന്നും ചോദിച്ചില്ല. പിന്നെ വോട്ട് ചോദിച്ചില്ലേന്നാ? നമ്മുടെ അന്നേരം മത്സരിക്കുന്ന സമയത്ത് ആടെയുള്ള വോട്ടർമാർ എന്ന് പറഞ്ഞാൽ 250 ആണ്. 250 ആളോട് ഞാൻ വോട്ട് ചെയ്യാൻ എല്ലാരും പറഞ്ഞു എനിക്ക് എന്നെ വോട്ട് ചെയ്ത് ഉറപ്പായിട്ട് ഞാൻ ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാരും വീട്ടിൽ കൂട്ടി ഒരു ദിവസം ബിരിയാണി കൊടുത്തു. 250 ആൾക്കാർക്ക് ബിരിയാണി, 250 ബിരിയാണി കൊടുത്തത്. പിന്നെ അപ്പൊ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ എന്തായാലും ജയിക്കും. 250 ആള് ബിരിയാണി, 250 ആള് കൃത്യമായിട്ട് അവിടെ ഒന്ന് ബിരിയാണി കഴിച്ചു എന്നൊക്കെ എങ്ങനെ മനസ്സിലാവണേ? ഇല എണ്ണി നോക്കിയാ മനസ്സിലാവില്ലേ ബിരിയാണി? ഭാര്യ ഇലയെണ്ണി നോക്കി, അപ്പൊ 250 ബിരിയാണി. അപ്പൊ എല്ലാം ജയിക്കും ഉറപ്പായി. ഇലക്ഷന്റെ റിസൾട്ട് വന്നോക്കുമ്പോ ഒറ്റ വോട്ടും ഇല്ല. അതല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇതൊന്നുമല്ല, ഒരു ഓട്ടെങ്കിലും പെട്ടി കാണണ്ടേ? നേതാവിന്റെ ഒരു ഓട്ടെങ്കിലും പെട്ടിയിൽ കാണണ്ടേ? അതെ, ഈ 250 ആളും എനിക്ക് വോട്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പൊ എന്റെ എതിർ സ്ഥാനത്ത് ഒരു പാവ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വോട്ടെങ്കിലും ഓന് കിട്ടത്, എന്റെ വോട്ട് ഞാൻ ഓന് ചെയ്തു. എന്നാലും ഒരു പ്രശ്നം ഉണ്ടല്ലോ നേതാവേ, നേതാവിന്റെ ഭാര്യ വേറെ ആർക്കും വോട്ട് ചെയ്യില്ലല്ലോ. നേതാവിനല്ലേ ഭാര്യ വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു ഓട്ടെങ്കിലും കാണണ്ടേ? ഓളൊരു സാധുവാ, ഓളെ വോട്ട് അസാധുവായി പോയി. എന്റെ നേതാവേ, നല്ലൊരു ഇന്ത്യ കെട്ടിപ്പടുക്കണെങ്കിലേ നമ്മളൊക്കെ നല്ലൊരു ഭാരതം സ്വപ്നം കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ നാടിനൊരു വികസനം ഒന്നും ഉണ്ടാവില്ല. നേതാവേ, എവിടേക്ക് പോണേ? ഉറങ്ങാൻ പോകുന്നു. എന്തിന്? സ്വപ്നം കണ്ടേ. വെറുതെ അല്ല തനിക്ക് ആളുകളൊന്നും വോട്ട് ചെയ്യാത്ത. എന്റെ നേതാവേ, ഒരു രാഷ്ട്രീയക്കാരനായാൽ ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും രഹസ്യമായി ചെയ്യുന്നത് എന്താ? നേതാവ് ഞാൻ പറഞ്ഞുതരാം, വാ പറഞ്ഞുതരാം, ഇത് വാന്ന് പറഞ്ഞുതരാന്ന്. എത്ര നീ ഇങ്ങനെ എങ്ങനെ ഒരു ഒരു സീനിയർ നേതാവോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്? ഇങ്ങനെ മറികട. എന്റെ നേതാവ് എങ്ങനെ ചൂടാവേ? ഇങ്ങനെയാണോ ചോദിക്കുന്ന ഒരാളോട്? എന്റെ നേതാവേ ചെയ്യുന്നത് വോട്ട്. പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും രഹസ്യമായി ചെയ്യുന്നത് വോട്ടാണ്. ഞാൻ വേറെ എന്തല്ലേ വിചാരിച്ചു, അത് വോട്ടാണല്ലേ? അല്ല അല്ല, ഞാൻ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ വോട്ട് സമ്പ്രദായം ശരിയല്ല. എല്ലാവരും പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നന്നായിട്ട് തെരഞ്ഞെടുപ്പും വോട്ട് സമ്പ്രദായം നടക്കുന്നത് കേരളത്തിലാണെന്നല്ലോ. ഒരിക്കലുമല്ല, ഞാനത് വിശ്വസിക്കാത്ത ഒരാളാണ്. എന്താണെന്ന് വെച്ചാല്, ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കും ആൾക്കാരെ, ഓരോരുത്തരെ പ്രേരിപ്പിക്കും. ഇന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കില്ല. എനിക്ക് മനസ്സിലായില്ല കാര്യം, വ്യക്തമായിട്ട് പറ. ഈ ഓരോ സ്ഥലത്ത് നീ എഴുതി വെച്ചിട്ട് കാണില്ലേ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം, എന്ത് പത്മജ വേണുഗോപാലിന് വോട്ട് ചെയ്യുക. ഈ പത്മജ എന്നതിനെ വേണുഗോപാലിന് വോട്ട് ചെയ്യാൻ പറയേണ്ട ആവശ്യം എന്നാ? പത്മജക്ക് അറിയില്ലായിരിക്കും വോട്ട് ചെയ്യേണ്ടതെന്ന്. അതുപോലെ സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യുക, ഉമ്മൻ ചാണ്ടിക്ക് വോട്ട് ചെയ്യുക, പിണറായി വിജയന് വോട്ട് ചെയ്യുക. അവർക്ക് അറിയില്ല ഏതായിരിക്കും ചെയ്യേണ്ടത്. അത് ശരി, അത് ശരി, അത് നേതാവ് പറഞ്ഞ് ശരിയാ. അത് ആ സിസ്റ്റം മാറ്റണം, അതാണ് വേണ്ടത്. സമയം കുറയായില്ല, രാവിലെ ചായ പോലും കുടിച്ചല്ല. ഈ സുരാജ്
വരുവോ അവിടേക്ക്? പിന്നെ വരാണ്ടെന്താ വരാതിരിക്കും? സുരാജ് നമ്മൾ പറഞ്ഞ സുരാജ് എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഞാൻ സ്ഥാനാർത്ഥി ആയിട്ട് നിൽക്കും, എന്നെ നേരിട്ട് നിക്ക പോലും ഇല്ല. നിങ്ങൾ നേരിട്ട് കണ്ട ചൂളിപ്പോ അല്ല, അതെ സുരാജ് വരുന്നില്ല. അല്ല ചൂളെന്ന് പറഞ്ഞത് അല്ല, അതെ സുരാജ് വരുന്ന നിങ്ങൾ മുന്നിൽ നിന്ന് കാര്യം പറയും. പൊട്ടൻ എങ്ങനെ ചൂളണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓസിയുടെ ആൾക്കാരാ. ഓ, അതാ സ്മെല്ല് കേട്ടപ്പോ തന്നെ തോന്നി ഇന്നലെ റമ്മായിരിക്കും അടിച്ചത്. അതല്ല, നമ്മൾ ഓസിബി പാർട്ടിയുടെ ആൾക്കാരാ. ഓ, പാർട്ടിയായിരുന്നു. എന്താ വിശേഷം ഇവിടെ വരാൻ കാര്യം? ഇതൊക്കെ മാറ്റേണ്ടി വരും. ഇതൊക്കെ മാറ്റി പാർട്ടി എന്താ സ്വതന്ത്രനായിട്ടാ മത്സരിക്കേണ്ടത്? എല്ലാം മാറ്റിയിട്ട് അതല്ല, നമ്മളെ ഈ ഡ്രസ് രണ്ടുപേരും. ഓ, ഈ ഡ്രസ്? അല്ല സുരാജിന് ആള് മനസ്സിലായോ? ഇല്ല. OCP പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാതാളം കുഞ്ഞപ്പൻ. കണ്ട വേദാളം പോലുണ്ട്. പ്രൊഡക്ഷന്റെ ഇഷ്ടിക്ക ആണല്ലേ. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ വന്നത്. അല്ല മനസ്സിലായില്ല, പറഞ്ഞാലല്ലേ അറിയാൻ പറ്റും. ഈ വർഷത്തെ OCPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ? ഇല്ല. അറിയില്ല? ഇല്ല. സുരാജ് വെഞ്ഞാറമൂ. എനിക്ക് ഒരു താല്പര്യമില്ല, എന്റെ കർമ്മമണ്ഡല അഭിനയമാണ്, ഞാൻ അതുമായിട്ട് ജീവിച്ചങ്ങ് പൊക്കോളാം. എന്റെ സുരാജ്, നീ അങ്ങനെ പറയരുത്. എന്താണ്? എനിക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഒലക്കയുടെ മൂടാണ്. അപ്പൊ അതിന് ചേർന്ന് ഒരു പേര് വേണം. സുരാജ് വെഞ്ഞാറ മൂട്, ഒലക്കയുടെ മൂട്. അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എത്ര സുഖമായിരിക്കും അറിയോ? നമ്മുടെ സ്ഥാനാർത്ഥി സുരാജ് വെഞ്ഞാറ മൂട്, നമ്മുടെ ചിഹ്നം ഒലക്കയുടെ മൂട്. എന്തൊരു മൂടാണ്! അതെ, ഈ മൂടൊക്കെ മതി. എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ ഇല്ലാന്ന് എനിക്ക് താല്പര്യമില്ല. കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. കേന്ദ്രത്തിൽ ആരാ ഈ കേന്ദ്രം? ഞാൻ തന്നെ. ആരാണോ കേന്ദ്രം, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ പറയരുത് സുരാജ്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ്, വലിയ വില കൊടുക്കേണ്ടി വരും. ജയിച്ചു കഴിഞ്ഞാൽ ആരാന്ന് പറഞ്ഞു കൊടുത്തേ? ജയിച്ചു കഴിഞ്ഞാൽ ആരാന്നൊന്നും അറിയോ? കേന്ദ്ര കമ്മിറ്റിയൊക്കെ തീരുമാനിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രി, MP, MLA. ഓ, അല്ലല്ല. പിന്നെ ആരായിരിക്കും? മനസ്സിലായില്ല. തവളക്കുഴി പഞ്ചായത്തിലെ 7-ാം വാർഡ് മെമ്പർ. അതെ, എനിക്ക് ഇങ്ങനെ വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാനും ഇങ്ങനെ രാഷ്ട്രീയം എനിക്ക് ചേർന്ന പണിയല്ല, അതുകൊണ്ട് ഞാനില്ല. പ്ലീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകൂ.